ഹലോ എവരുപടി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നീ ബോർഡൊന്ന് വായിച്ചു നോക്കേട്ടോ ഇന്ന് ഈ പാർക്കിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് അതായത് എന്ന സ്ഥലത്ത് ഡൊമൈൻ ടെറസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഉള്ള പാർക്കാണ് ഇത് ഓരോ രണ്ട് കിലോമീറ്ററിനകത്തും ഇവിടെ പാർക്കുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് ആദ്യം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് അപ്പോൾ അതിനടുത്തുള്ള ഒരു പാർക്കാണത് തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇന്നും ഈ പാർക്കിൽ വന്നിരിക്കുവായിരുന്നു നടക്കാൻ പോകുന്ന വഴിയും ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നത് ഇത് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ പാർക്കിൽ ഒരുപാട് മരങ്ങളുണ്ട് അതിനകത്ത് തൊട്ടടുത്തുള്ള റോഡാണ് ഈ കാണുന്നത് കണ്ട നമ്മൾ ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത് ഞാൻ ഫോട്ടോസിൽ മാത്രമേ ഇങ്ങനെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാത്ത് കണ്ടിട്ടുള്ളൂ ഇവിടെ ചെക്കുട്ടികൾ കളിക്കാനുള്ളൊരു പ്ലേ ഏരിയയാണ് കാണുന്നത് കണ്ടോ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് അതിനിടയ്ക്കുള്ള ആ വഴി ഇത് ഈ ഇവിടുന്ന് ആറ്റം വരെ നല്ല ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ പോകുന്ന ആളുകൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇവിടെയുള്ളവരൊക്കെ സഞ്ചരിക്കുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡാണത് അവർക്ക് നല്ല പ്രാക്ടീസാണ് ഇതിൽ സഞ്ചരിക്കാനായിട്ട് സാധാരണങ്ങൾ നടക്കാൻ വരുമ്പോൾ ഈ വഴി കൂടെ ആറ്റം വരെ നടക്കും തിരിച്ചിങ്ങോട്ട് നടക്കും പക്ഷെ തണുപ്പുള്ളപ്പോൾ നടക്കാൻ പറ്റില്ല കേട്ടോ തണുപ്പുള്ളപ്പം ഈ ഇലകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും അതുപോലെ എല്ലാ പാർക്കിലും വച്ചേക്കണ വേണ്ട ബിൻ വച്ചേക്കണ വേണ്ട അഴുക്കുകളൊന്നും പുറത്തിടല്ല അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ടല്ലേ ഇവിടെ കിടക്കുന്നത് അപ്പം അതുപോലെയാണ് ഇവിടെ ഇവർ കീപ്പ് ചെയ്യണത് രണ്ടോ സ്കൂൾ ടൈം കഴിഞ്ഞ് കുട്ടികൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ വന്നേക്കണം ഈ വഴിയുടെ അങ്ങേയറ്റത്ത് ഒരു വലിയ കനാലുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ തോട് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കനാലാണത് അതായത് പണ്ട് ഓരോ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞ് ഓരോ സ്ഥലത്തും ഓരോ തോടുകൾ ഉണ്ടായിരുന്നില്ലേ അപ്പം അതുപോലെ ഉള്ളൊരു തോടാണ് ഇവിടെയും താറാവുകൾ ഉണ്ട് കേട്ടോ ഈ താറാവുകൾക്ക് ആളുകൾ ബ്രെഡ് കൊടുക്കാനായിട്ട് ഇവിടെയും വരും അവിടുത്തെ ഒരു പ്രത്യേകത താറാവിന് ബ്രെഡ് കൊടുക്കുക എന്നുള്ളത് കണ്ടോ ഈ വഴിയുടെ നടുക്കൂടെ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഒരു പാത്താണ് ഈ മരങ്ങളാണെങ്കിൽ വിൻ്റർ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളൊക്കെ പോയി അല സ്കെലിട്ടനായിട്ട് വരും കേട്ടോ ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഒക്കെ പോയി തോന്നും അടുത്ത വിൻ്ററിന് ഞാൻ നിങ്ങളത് കാണിച്ചു തരണുണ്ട് ഇതിൻ്റെ മുകളിൽ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുകയാണ് അതായത് ഈ മരത്തിൽ മുഴുവനും കിളിക്കൂടാണ് ഈവനിങ്ങിലൊക്കെ വരാണെങ്കിൽ ആ കിളികളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും ഇവിടെ നല്ല കാറ്റും ഉണ്ട് ഇപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിവിടെ അധികം നേരം നിൽക്കാനുള്ള ഉദ്ദേശമില്ല കുട്ടികൾ കുറച്ച് നേരം ഇവിടെ പാർക്ക് പ്ലേ ഏരിയയിലൊക്കെ നിന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് അമ്മാളുൻ്റെ സ്കൂളിലേക്ക് ഞങ്ങൾക്ക് പോകണം അപ്പോൾ ഇവിടെ ഈ മരങ്ങളൊക്കെ ഒരുപാട് വർഷം മുന്നേ വെച്ച് പിടിപ്പിച്ചാണെന്ന് തോന്നുന്നുണ്ടോ നല്ല വണ്ണുള്ള മരങ്ങളാണ് ഇതൊക്കെ സിറ്റി കൗൺസില് അതാത് സമയത്തൊക്കെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എപ്പോഴും സൂക്ഷിക്കും കൊടുത്ത ക്ലീൻലിനെസ്സാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ട വഴികളൊക്കെ എത്രയോ നീറ്റാണ് നോക്കിയാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ചപ്പ ചവറൊക്കെ കൂട്ടിയിടുന്ന നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഫുൾ കാണുന്ന പുല്ല് മുഴുവനും അവർ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ സിറ്റി കൗൺസിലിലെ ആളുകൾ വന്നിതൊക്കെ വെട്ടി വൃത്തിയാക്കി ലോൺ മൂവ് ചെയ്തൊക്കെ അവർ പോകണത് നമുക്ക് കാണാൻ പറ്റും അതൂരെ കാണുന്നതാണ് കാശ്മീർ ഹിൽസ് എന്ന് പറയുന്നതിന് അത് ഈ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നതുകൊണ്ടാവാം നമ്മുടെ നാട്ടിലെ കാശ്മീരിൻ്റെ പേര് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നണം അവിടെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അർത്വയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ കുറേ ഡാമേജുകളൊക്കെ പറ്റിയെന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ വരി വരിയായിട്ടാണ് മരങ്ങളൊക്കെ നട്ടിട്ടുള്ളത് അതിൻ്റെ ഇലകൾ നമ്മുടെ നാട്ടിലെ ആലിൻ്റെ ഇല പോലെ ചെറിയ ചെറിയ ഇലകളാണ് ഇതുമുള്ളത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ് സ്കൂൾ യൂണിഫോംസാണോ അത് രണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ രണ്ട് തരത്തിലുള്ള യൂണിഫോമിട്ട് വരുന്നത് രണ്ടാമതാണ് കനാൽ ആ റോഡിൻ്റെ അങ്ങേ അറ്റത്തുള്ള കനാലാണത് ഈ കനാലിൻ്റെ രണ്ട് സൈഡിൽ അവർ ഒരു പ്രത്യേകതരം പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് മണ്ണ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വളരെ നീറ്റായിട്ട് അവരിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും വേണ്ട നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മുടെ നാട്ടിലെ തോടുകളെ പോലെ മാലിന്യം ഉള്ളതൊന്നും അല്ല ഏട്ടാ ഇത് നല്ല തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന തോടുകളാണ് ഇവിടെ താറാവുകൾ ഇന്ന് ഈ സൈഡിലൊന്നും കാണാനില്ല അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കാം ആ ഇവിടെ കുറച്ച് താറാവുകൾ ദൂരെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് തന്നെ അത് പോയാലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അങ്ങോട്ട് രണ്ടോ രണ്ട് സൈഡിലും ഒരു പ്രത്യേക തരത്തിലുള്ള പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് മണ്ണ് ഇങ്ങോട്ട് ഇടിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തെളിഞ്ഞ് വെള്ളം വന്നത് കാണാൻ പറ്റുമല്ലേ അതുപോലെ അതിൻ്റെ കരയിലും ഒരുപാട് മരങ്ങൾ നിരനിരയായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരുന്ന കേട്ടോ ഈ മരങ്ങളൊന്നും കായ്ക്കുന്ന മരങ്ങളല്ല വെറുതെ പൂവും ഇലയും മാത്രമേ ഇടാവാറുള്ളൂ കായ്കളൊന്നും കണ്ടിട്ടില്ല ഇതേ വരെ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ പാർക്കിലൊക്കെ വല്ല ആപ്പിൾ ട്രീയോ അല്ലെങ്കിൽ മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ച ആൾക്കാർക്കൊക്കെ പറിച്ചു തന്നൂടെ പക്ഷെ അങ്ങനെ അതൊക്കെ താഴെ വീണ് കിടന്ന് അവിടെയൊക്കെ അടിഞ്ഞു കൂടുന്നത് കാരണമായിരിക്കാം അവരത്തരത്തിലുള്ള മരങ്ങളൊന്നും ഇവിടെ വെച്ചുപിടിപ്പിക്കാതെ ഇപ്പൊ ഇവിടെ ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി ഇത് ഒരു പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഇല്ലാതെ പറഞ്ഞത് ഒരുപാട് ഇലകൾ ഉണ്ട് കണ്ടോ പന്തലിച്ച പോലെയാണ് ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളും കൂടി മുകളിലേക്ക് എല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കണ്ടാ എന്റെ ഷൂട്ടിങ്ങിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നണം കേട്ടാ എങ്കിലും ഇവിടെ ഇപ്പൊ കുറച്ച് ഇരട്ടായിത്തുടങ്ങിയിട്ടുണ്ട് മഴ ഒന്നുകൂടി കൂടാനുള്ള ലക്ഷണമൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ചു പോയേക്കാം എന്ന് വിചാരിച്ച് ഈ മരങ്ങളിൽ നിറയെ കിളിക്കൂടുകളാണ് ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നല്ല പച്ചപ്പുള്ള ഏരിയയാണ് ഇവിടെ എല്ലാ സ്ഥലവും അങ്ങനെ തന്നെയാണ് ആ ദൂരെ കാണുന്നത് ബെഹായികളുടെ ഒരു സെൻറ്ററാണ് ബെഹായി എന്ന് പറഞ്ഞാൽ ഗോളൊന്നുമല്ല ഒരു ലീഡർ ആ ലീഡറിൻ്റെ കീഴിൽ അവർ കുറേ സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ എടുത്ത് അവർ പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇല്ലാത്ത ആളുകളെയൊക്കെ സഹായിക്കുക ഇതൊക്കെയാണ് അവരുടെ ജോലി അപ്പോൾ നമുക്ക് സാധാരണ ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരണം എന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരിക്ക അവിടെ പോവാമെന്ന് വിചാരിച്ച് വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു മെമ്പർ പറഞ്ഞു പ്ലീസ് സ്പ്രിങ് പ്ലേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫുഡ് ഇരിക്കാനുള്ള ഒരു പ്ലേറ്റ് കൊണ്ട് ചെല്ലണമെന്നാണ് ഇവർ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല എവിടെ ഇൻവി ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളവിടെ പോകുമ്പോഴും ഒരു പ്ലേറ്റ് നിറയെ സാധനങ്ങൾ കൊണ്ട് ചെല്ലണമെന്നാണ് അതായത് മറ്റുള്ളവരെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യണത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഈ ആളുകൾ ഓരോ പൊതികളായിട്ട് ചെല്ലും അത് അവിടെ വെച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും അതുപോലെ അവർ പറയും നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ കഴിക്കാം ഇവിടെ ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരിക്കും ഇങ്ങനെ പറയും അവിടെ എന്ത് സാധനം ഉണ്ടോ അത് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങളങ്ങനെ ഒന്നും അല്ല കേട്ടോ അത് പോസ്റ്റ്മാനാണ് ഈ പോകുന്നത് അപ്പോൾ അവർ ഹെൽമെറ്റ് വയ്ക്കണം അതുപോലെ തന്നെ പുറത്ത് ഒരു ഡ്രസ്സ് ഇട്ടേക്കണം വേണ്ട അതൊക്കെ അത്യാവശ്യമാണ് ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് നേരെ പോകുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭയങ്കര തിരക്കുണ്ടോ ഇന്ന് വീക്കെൻഡാണ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് സാധനം റെഡി ആയിട്ട് കിട്ടി ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അതായത് പഴംപൊരി പോലെ മീൻപൊരി എന്ന് പറയും നമുക്കിതിനെ കണ്ടോ കുഞ്ഞിൻ കുഞ്ചുവിൻ്റെ കൈയൊക്കെ പൊള്ളുണ്ട് നല്ല ചൂടുണ്ട് അതിന് അപ്പോൾ അത് ഞങ്ങൾ വന്ന് കുട്ടികളൊക്കെ അത് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കുറച്ചൊക്കെ എടുത്ത് ഞങ്ങൾ കാസർഗോഡിലൊക്കെ ഇവിടെ വെക്കാൻ പോവുകയാണ് അവിടെ രണ്ടുപേരും ഇനിയും വരാനുണ്ട് അപ്പോൾ അത് എന്തോ ഫാറ്റിലൊക്കെയാണ് അവരുണ്ടാക്കണത് കേട്ടോ പക്ഷേ ആ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുമ്പോൾ തോന്നുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് വിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഇത് നല്ല തിരക്കായിരുന്നു ഞങ്ങളതിവിടെ കുറേയൊക്കെ കഴിച്ചു ബാക്കിയുള്ളതൊക്കെ എടുത്ത് കാസർഗോഡിലൊക്കെ വെച്ചു എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അമ്മാളുവിൻ്റെ സ്കൂളിലൊരു ഹിപ്പ് ഹോപ്പ് ഡാൻസ് ഉണ്ട് അപ്പോൾ ആ പ്രോ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം ക്യാൻസലായിപ്പോയി അപ്പോൾ അമ്മാളവിൻ്റെ ടീച്ചർ കുട്ടികൾക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് സ്കൂളിൽ വെച്ച് അതിവിടെ നടത്താൻ തീരുമാനിച്ചു അപ്പം ഞാനതിൽ ഒരു പാർട്ട് ഡാൻസൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാളുവിൻ്റെ മലയാളമൊക്കെ കേൾക്കായിരുന്നു നിങ്ങൾക്ക് പക്ഷേ അത് ഈ കുട്ടികളുടെ ഒരു കോപ്പ എന്ന് പറയുന്നൊരു ലോ എന്ന് ഉണ്ടല്ലോ യൂ യൂട്യൂബിൻ്റെ അപ്പം അതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കൊച്ചിനെ കാണിക്കേണ്ടാന്ന് വെച്ചു പിന്നെ അത് നോക്കിയേ ഇവിടെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് കണ്ട ആകാശത്തിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിവിടെ ഷൂട്ട് ചെയ്തത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇവിടെ പല കളേഴ്സിൽ ഇന്നിപ്പോൾ പിങ്ക് കളറൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഏകദേശം കുറച്ച് ഇട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വളരെ വൈകിയാണ് ഇട്ട് വരുന്നത് കേട്ടാ ഇപ്പോൾ സമ്മറാണ് സമ്മറിൽ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് എട്ട് എട്ടര ഇന്നിപ്പോൾ എട്ടര മണിയായിട്ടുണ്ട് അപ്പോൾ എട്ടര മണിയൊക്കെ ആകുമ്പോഴേ ഇത്ര ലൈറ്റ് കുറയുള്ളു പകൽ കൂടുതലായിരിക്കും അതുപോലെ രാത്രി വളരെ കുറവായിരിക്കും നേരത്തെ നേരം മുഴക്കും വൈകിട്ട് ഇതിലൂടെ സൂര്യൻ അസ്തമിക്കുകയുള്ളു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായി അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾക്കിവിടെ ഒരു കാൻ്റർബറി ഷോയുണ്ട് അപ്പോൾ അതിന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കിനൊന്ന് ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ അതിന് താഴെ കമൻറ്റ് ചെയ്യണോട്ടോ നിങ്ങളുടെ പേരുകൂടി എഴുതിയേക്കണം അല്ലെങ്കിൽ എനിക്ക് ആരാണെന്ന് അറിയാൻ പറ്റില്ല ഒരുപാട് പേർക്കാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ട് പക്ഷേ അവരിതേവരെ കമൻ്റ് ചെയ്ത് ഒന്ന് രണ്ട് പേരെ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻ്റ് ചെയ്യണം അത് നിങ്ങളെ ഒന്നുകൂടി എനിക്ക് ഓർക്കാലോ അപ്പം അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമുക്കിനിയും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം